ഹലോ, നമസ്കാരം. റെസിപ്പീസ് ഫോർ റെസിപ്പിയൻസിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഷെയർ ചെയ്യുന്നത് സ്നോബോൾ കുക്കീസിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു എഗ്ലെസ് കുക്കീസാണ്. വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കുക്കീസാണ്. അപ്പം റെസിപ്പി നോക്കാം. ഇപ്പോൾ ഒരു ബൗളിലേക്ക് അര കപ്പ് പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് മെൽറ്റ് ചെയ്തെടുത്ത ബട്ടർ ഒഴിച്ചു കൊടുക്കാം. 1 teaspoon വാനില എസൻസ്, ആൽമണ്ട് ചോപ്പ് ചെയ്തത് 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഡോ ഫോം ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് കൂടി മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ കുക്കിയുടെ കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം, കുക്കീസിൻ്റെ ഷേപ്പിൽ. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് മെഷറിംഗ് സ്പൂണിൻ്റെ 1 tablespoon സ്പൂൺ എടുത്തിട്ട് ഇതിൽ ഫുള്ളായിട്ട് കുക്കിയുടെ എടുത്ത ശേഷം കൈകൊണ്ട് ബോൾസാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വലുപ്പം വേണോ ആ വലുപ്പത്തിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പം 1 tablespoon അളവിലാണ് മാവെടുത്തിട്ടുള്ളത്. സ്പൂണിലെടുത്ത ശേഷം ഇതുപോലെ ബോളാക്കിയിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് ട്രേയിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതാണ്. ഇതുപോലെ എല്ലാം ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഞാൻ ഈ ട്രേ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം ബേക്ക് ചെയ്തെടുക്കാം. 180 degree Celsius വെച്ചിട്ട് 12 മിനിറ്റ് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ കുക്കീസൊക്കെ ഇവിടെ കറക്റ്റായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 12 മിനിറ്റ് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത്. ഓവൻ്റെ ചൂടൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം കേട്ടോ സമയത്തിൽ. അപ്പോൾ നോക്കുക, മാക്സിമം ഒരു 15 മിനിറ്റ് എടുക്കും, അത്രയേ ഉള്ളൂ. ഓവൻ നമ്മൾ എടുത്തു കഴിയുമ്പോൾ കറക്റ്റായിട്ട് കുക്കീസ് സെറ്റ് ആവാത്ത പോലെ തോന്നും കേട്ടോ, പക്ഷേ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് സെറ്റായി വരും. കുറച്ച് പൗഡേർഡ് ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കുക്കീസ് ഒന്ന് ഷുഗറിലൊന്ന് കോട്ട് ചെയ്ത് വെക്കണം. 2 തവണയായിട്ട് കോട്ട് ചെയ്തെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കുക്കീസ് നന്നായിട്ട് തണുത്ത ശേഷം മാത്രം കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചൂടോടെ നമ്മൾ പൗഡേർഡ് ഷുഗറിലിട്ട് കോട്ട് ചെയ്തെടുക്കുമ്പോൾ പഞ്ചസാര ഫുള്ളായിട്ട് മെൽട്ടാവും. അപ്പോൾ എല്ലാം 1 തവണ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ സ്നോബോൾ കുക്കീസ് കറക്റ്റായിട്ട് റെഡി ആവുക. സെക്കൻഡ് ടൈമിൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഫുള്ളായിട്ട് കവറായി വരും കേട്ടോ നമ്മുടെ കുക്കീസ്. കാണാൻ നല്ല ഭംഗിയാണ്. കുക്കീസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഷുഗറിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുക്കീസിൻ്റെ ടെക്സ്ചർ കൂടി ഒന്ന് കാണിച്ചാൽ കേട്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള കുക്കീസാണ്. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് 15 കുക്കീസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവർ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു കുക്കീസാണ്. പിന്നെ എഗ്ലെസ് കുക്കീസാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ആൽമണ്ട്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വാൾനട്ട്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. വാൾനട്ട് ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കുക്കീസാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.